ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ചെയ്യുന്നത് ബൈനാൻസിൻ്റെ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. ബൈനാൻസിൻ്റെ ആപ്പിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് ഈ ഇൻഡിക്കേറ്റേഴ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് ബൈ ഡിഫോൾട്ട് ഈ ട്രേഡ് പേജ് എടുക്കുമ്പോൾ എനേബിളായി കിടക്കേണ്ടത് എന്നുള്ളത്. കാര്യം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ഓർത്ത് ഇത് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അറിയില്ലായിരിക്കും, അങ്ങനെ പുതിയതായിട്ട് വരുന്നവരുടെ ആർക്കിലും ഇത് യൂസ്ഫുൾ ആകും എന്നുള്ളത് ഓർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റോക്ക് കിടക്കേണ്ട സ്റ്റോക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തന്നെ പേജിൽ പോവുക. അതായത് നമ്മൾ നമുക്ക് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്യണതിനൊക്കെ സെപ്പറേറ്റ് വീഡിയോ കത്തുണ്ട്. നമ്മൾ ആ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ ഇൻഡിക്കേറ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ സെലക്റ്റായി ചെയ്തേക്കുന്ന ഇൻഡിക്കേറ്റർ മൂവിങ് ആറാണ് ഞാൻ ബോൾഡായിട്ട് കിടക്കുന്നുണ്ടാവും. ഞാൻ കൂടുതലും മൂവിങ് ആറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ മൂവിങ് ആവറേജ് മാറ്റി ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കിടക്കുന്നത് കാണാൻ സാധിക്കും. ഒന്നുകൂടെ ഞാൻ ആ ട്രേഡ് എന്നുള്ളതിൽ പോകാം. അതായത് ട്രേഡ് വിൻഡോ, ട്രേഡ് വിൻഡോ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂവിങ് ആവറേജ് കിടക്കുന്നത്. അതായത് 7 ഡേയ്സ് മൂവിങ് ആവറേജ്, 25 ഡേയ്സ് മൂവിങ് ആവറേജ്, 99 ഡേയ്സ് മൂവിങ് ആവറേജ്. നമുക്കിതിപ്പോൾ ഇങ്ങനെ കാണണ്ട, ഈ ചാർട്ടുകൾ ഡിഫോൾട്ട് കാണണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹോമിൽ തന്നെ പോയിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഇപ്പോൾ ബോൾഡായിട്ടുള്ള കിടക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആവും, അൺബോൾഡായി. ഇനി നമ്മൾ ഇവിടെ പോവുകയാണെങ്കിൽ, ഹോം പേജ് പോവുകയാണെങ്കിൽ, അത് ട്രേഡ് എന്നുള്ള പേജിൽ പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ചാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ചാർട്ട് വേണ്ടി നമുക്കിവിടെ 1 ഡേ 2 ഡേ നമുക്ക് എങ്ങനെ 12 hours 3 days എങ്ങനെ വേണമെങ്കിലും ആക്കിയിടാം. 1 ഡേ തന്നെ ഇട്ടു. ഇനി നമുക്ക് വേറൊരു ഇൻഡിക്കേറ്ററാണ് നമുക്കിവിടെ ബൈ ഡിഫോൾട്ട് കാണേണ്ടതെങ്കിൽ നമ്മൾ ഹോമിൽ തന്നെ പോകുക, ആ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ എന്താ പറയുക, EMI വേണമെന്നുള്ളത്, അതായത് ഈ രണ്ടാമത്തെ ചാർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. നമ്മളത് കഴിഞ്ഞിട്ട് ബാക്ക് പോവുക. ട്രേഡ് എന്നുള്ളതിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുക, ട്രേഡിൽ പോവുക. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ് കാണാൻ സാധിക്കും EMI 7 ഡേ 25 ഡേയ്സ് 99 ഡേയ്സ് ചാർട്ടാണ് കൂടെ കാണുന്നത്. നമുക്കതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നാണ്. ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരാൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. പുതിയൊരാൾക്കിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെയാണ് ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇടാമെന്നേ. അത് ഓർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ആർക്കെങ്കിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തെങ്കിൽ ഈസിയായിട്ട് അക്കൗണ്ട് എടുക്കാമെന്നാണ്. ഞാൻ മൂവിങ് ആവറേജിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മൂവിങ് ആവറേജാണ്. അപ്പോൾ നമ്മുടെ ഓപ്പൺ ഓർഡർ നമുക്ക് എൻ്റെ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ ഒരു ഓപ്പൺ ഓർഡർ ഒന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് മിനിമൈസ് കാണും. എൻ്റെ ഓപ്പൺ ഓർഡർ ഇതാണ്. അതായത് 24,323 ഞാൻ ഒരു ടാർഗറ്റ് ഇട്ട് ഓപ്പൺ ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. മൂവിങ് ആവറേജ് വെച്ച് നോക്കുമ്പോൾ അത് ആ ചാർട്ട് എടുക്കണമെങ്കിൽ ഈ ഇവിടെ ഇത് മുകളിലേക്ക് എടുത്താൽ മതി. അത് ക്ലിക്ക് ചെയ്താൽ മുകളിലേക്ക് വരും. എല്ലാം ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ ഉടനെ ഒന്നും മുകളിലേക്ക് വരാൻ ചാൻസ് ഇല്ല. നല്ല ബൈ എൻട്രി എടുക്കാൻ പറ്റിയൊരു പോയിൻ്റാണെന്നാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഐഡിയലി. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സംശയം ഉണ്ടെങ്കിൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നവരെ പറഞ്ഞുതരാം. ഓക്കെ, ബൈ, സീ യു.